കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലങ്ങളെയും മാടായി രാമനള്ളി പഞ്ചായത്തുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പാലക്കോട് പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിനായുള്ള പഴയങ്ങാടിയിലെ വെങ്ങര മൂലക്കീൽ പ്രദേശവാസികളുടെ കാത്തിരിപ്പ് നീളുകയാണ്. സാങ്കേതിക നടപടികളിൽ തട്ടിയാണ് പാലം പ്രവൃത്തി വൈകുന്നത്. കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലങ്ങളെയും രാമന്തളി മാടായി പഞ്ചായത്തുകളെയും ബന്ധിപ്പിച്ച പാലക്കോട് പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്നത് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ്. മൂലക്കീൽ കടവിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പാലം പ്രവൃത്തിയാണ് നീളുന്നത്. പാലം യാഥാർത്ഥ്യമായാൽ കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലങ്ങളിലേക്കുള്ള ദൂരം കുറഞ്ഞു കിട്ടും. ചെമ്പല്ലിക്കുണ്ട് മൂലക്കീൽ കടവ് റോഡിനെയും പുന്നക്കടവ് കുന്നരു പാലക്കോട് റോഡിനെയും ബന്ധിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട പാലം. തീരദേശ ഹൈവേയുമായും എളുപ്പത്തിൽ ബന്ധപ്പെടാം. 2008 മാർച്ച് 27 കുന്നരുവിലെ സാമൂഹിക പ്രവർത്തകനായ കോയക്കിൽ രാഘവൻ അന്നത്തെ മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദന് സമർപ്പിച്ച അപേക്ഷയുടെ ഫലമായാണ് സർവേക്ക് ഉത്തരവിട്ടത്. അന്ന് തുടങ്ങിയതാണ് പാലത്തിനായുള്ള കാത്തിരിപ്പ്. പാലം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇപ്പോൾ ഇതിന്റെ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടിയുമായിട്ട് അതിന്റെ സർവേ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ സ്ഥലം ഉടമകളെ സ്ഥലം പോകുന്ന സ്ഥലം ഉടമകളുടെ ഒരു യോഗം ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു ചേർത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പാലം യാഥാർത്ഥ്യമാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പയ്യന്നൂർ ഭാഗത്തേക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ കുന്നരു രാമന്തളി, അതുപോലെ തന്നെ അവിടെ കുന്നരു ഭാഗത്തുള്ളവർക്കും പിന്നെ കണ്ണൂർ ഭാഗങ്ങളെല്ലാം ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഉപകാരമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പാലം വന്നാലുണ്ടാവുന്ന ഉപകാരം. സ്ഥലമേറ്റെടുക്കൽ നടപടിയുടെ ഭാഗമായുള്ള സാമൂഹിക ആഘാത പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. പാലത്തിനായി വർഷങ്ങളായി ജനങ്ങൾ കാത്തിരിപ്പിലാണ്. മറ്റ് നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കി പാലത്തിന്റെ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് അധികൃതരുടെ അടിയന്തര നടപടി ഉണ്ടാവുമെന്നും ഇവർ പ്രത്യാശിക്കുന്നു. ഒരു കാലം വരെ ഇവിടുത്തുകാർ മറുകരയിൽ എത്താൻ വേണ്ടി ആശ്രയിച്ചിരുന്നത് കടത്തുവള്ളങ്ങളെയായിരുന്നു. ഏറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കടത്തുവള്ളങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഒരു പാലം വേണമെന്നുള്ളത് ഇവരുടെ ഏറെ നാളത്തെ ആവശ്യമാണ്. എന്നാൽ ആ ആവശ്യം നീണ്ടു പോവുകയാണ്. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പാലം വരുമെന്ന പ്രതീക്ഷയിലാണ് ഇവരുള്ളത്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമരാജൻ, കണ്ണൂർ വിഷൻ.